ഇനി ബിനോയ് മാലിപ്പാറ അവതരിപ്പിക്കുന്ന യോഗ ടിപ്സ് 16 ഭാഗം. നമസ്കാരം, കെസിവി യോഗ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീരാസനം എന്ന് പറഞ്ഞ ഒരു ആസനമാണ് ചെയ്യുന്നത്. നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ആത്മവിശ്വാസത്തെയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വളരെ പ്രയോജനപ്പെടുന്ന ഈസിയായിട്ട് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരാസനമാണ് വീരാസനം. രണ്ട് കാലുകളെയും നമ്മൾ മുമ്പോട്ട് നീട്ടി വെച്ചു. അതിനുശേഷം വലത് കാലിനെ മടക്കി ഇടത് തുടയുടെ അടിയിൽ കൂടെ നമ്മുടെ പൃഷ്ഠഭാഗത്തോട് ചേർത്ത് വെക്കുക. കുപ്പിറ്റി പൃഷ്ഠഭാഗത്തോട് ചേർത്ത് വെച്ചു. ഇടത് കാലിന് നമ്മുടെ വലത് കാലിൻ്റെ മുട്ടിൽ തറയിൽ ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം രണ്ട് കൈകളെയും ഇൻ്റർലോക്ക് ചെയ്ത് ഇങ്ങനെ പിടിച്ച് വളരെ ഫ്രീ ആയിട്ടിരിക്കുക. ഇങ്ങനെ അല്പസമയം ഇരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം നമുക്കറിയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാമദേവാസനം എന്ന് പറഞ്ഞ ഒരു ആസനമാണ് ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ നമ്മുടെ മുഖകാന്തി വർദ്ധിക്കും, മുഖത്തിൻ്റെ ആ ഒരു സൗന്ദര്യത്തെ കൂട്ടാനായിട്ട് സാധിക്കും. നമ്മുടെ മുഖത്തൊരു നിഷ്കളങ്കത വരുത്താനായിട്ട് ഈ ആസനം പ്രാക്ടീസ് ചെയ്താൽ സാധിക്കും. രണ്ട് കാലുകളെയും നമ്മൾ മുമ്പോട്ട് നീട്ടി വെക്കുക. അതിനുശേഷം വജ്രാസനത്തിൽ എന്ന പോലെ വലത് കാലിനെ പുറകോട്ട് നന്നായിട്ട് മടക്കി വെക്കുക. കാൽപാദം നിവർന്ന് തന്നെ ഇരിക്കണം. അതിനുശേഷം നമ്മൾ ഇടത് കാലിനെ മടക്കി വലത് കാലിൻ്റെ മുകളിൽ വെക്കുക. കൈ കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പത്മാസനത്തിൽ കിട്ടുന്ന ഗുണങ്ങൾ കിട്ടും, അതുകൂടാതെ കാമദേവാസനത്തിൻ്റെ ഗുണങ്ങളും കൂടെ നമുക്ക് കിട്ടുന്നതാണ്.